എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 90% ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടികൊഴിച്ചിൽ അഥവാ ഹെയർ ഫോൾ. ഇതിന് നമുക്കെല്ലാം അറിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും പോഷകാഹാരക്കുറവും താരനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും മുടികൊഴിച്ചിലിന് കാരണമാവാം. എന്നാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് പുറമേയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പുറമേയുള്ള ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും, അതുപോലെ ഷാമ്പൂകളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. മിക്ക കണ്ടീഷൻസിലും നമ്മുടെ ശരീരത്തിലെ പോഷകാഹാരക്കുറവ് കൊണ്ട് തന്നെയാണ് മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുടി നല്ല രീതിയിൽ വളരാനായിട്ട് എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. മുടി വളർച്ചയ്ക്കായിട്ട് പ്രധാനമായിട്ടും 9 ഘടകങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അയൺ, സിങ്ക്, പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം. വൈറ്റമിൻ എ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ തലയോട്ടിയിലെ ഗ്രന്ഥികൾ സെബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലി സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സെബമാണ് നമ്മുടെ തലയോട്ടിയെ മോയ്സ്ചറൈസ് ചെയ്യുന്നതും അതുപോലെ മുടിക്ക് തിളക്കവും ആരോഗ്യവുമൊക്കെ നൽകാൻ സഹായിക്കുന്നതും. ഈ സെബം ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ക്യാരറ്റ്, പഴുത്ത മാങ്ങ, മധുരക്കിഴങ്ങ്, ചീര മുതലായ ഇലക്കറികൾ, മത്തൻ, പാല്, തൈര്, മുട്ട, ബ്രൊക്കോളി, മീനെണ്ണ മുതലായവ. അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ബി വൈറ്റമിൻസ്. അതിൽ തന്നെ പ്രത്യേകിച്ച് വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ. നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കെരാറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബയോട്ടിൻ. അതുകൊണ്ട് തന്നെ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ നല്ല രീതിയിൽ മുടികൊഴിച്ചിൽ ഉണ്ടാവും. ബയോട്ടിൻ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മാംസാഹാരങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് ലിവറും കിഡ്നിയും, അതുപോലെ മുട്ടയുടെ മഞ്ഞ, ബദാം, വാൽനട്ട്, സോയാബീൻസ്, മറ്റ് പയറുവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരി, വാഴപ്പഴം, കോളിഫ്ലവർ, കൂണ് തുടങ്ങിയവയിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. മറ്റ് ബി വൈറ്റമിൻസ് ചുവന്ന രക്താണുക്കൾ ഉണ്ടാവാൻ സഹായിക്കുകയും അതുവഴി നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കുമൊക്കെ നല്ല രീതിയിൽ രക്തപ്രവാഹം ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാല്, വെണ്ണ, മുട്ട, മത്തി, അയല, സൂത തുടങ്ങിയ മീനുകൾ, ഇലക്കറികൾ, ബീട്രൂട്ട്, വെണ്ണപ്പഴം, ഉരുളക്കിഴങ്ങ്, ബീൻസ് തുടങ്ങിയവയിൽ ധാരാളമായിട്ട് ബി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെയും വളർച്ചയൊക്കെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ മുടി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ഈ കൊളാജൻ നിർമ്മിക്കാനും വൈറ്റമിൻ സി അത്യാവശ്യമാണ്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയൺ ആഗിരണം ചെയ്യാനായിട്ട് അത്യാവശ്യമുള്ളൊരു ഘടകം കൂടിയാണ്. പുളിയുള്ള പഴവർഗ്ഗങ്ങളിലാണ് ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. ഓറഞ്ച്, മുസമ്പി, നെല്ലിക്ക, ചെറുനാരങ്ങ, സ്ട്രോബെറി, കിവി, മുന്തിരി തുടങ്ങിയവയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി ആണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകം. ഇത് പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ നല്ലൊരു എമൗണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ മത്തി, സൂത, മുട്ടയുടെ മഞ്ഞ, കൂണ്, പശുവിൻ പാല്, സോയാബീൻ, ഓറഞ്ച് മുതലായവയിലും വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. ഇതും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തലയോട്ടിയുടെ ആരോഗ്യത്തിനുമൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വൈറ്റമിൻ ഇ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. പുറമേ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഉപയോഗിക്കാം. പുറമേ നമുക്ക് ഒന്നോ രണ്ടോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് തലയോട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതും മുടി വളർച്ചയെ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഉള്ളിലേക്ക് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. സൺഫ്ലവർ സീഡ്സ്, ബദാം, വാൽനട്ട്, ചീര, വെണ്ണപ്പഴം ഇവയിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് അയണാണ്. അയൺ ആണ് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്തക്കുറവുണ്ടായാൽ, അല്ല അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുകയും അതുവഴി നല്ല രീതിയിൽ മുടികൊഴിച്ചിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രക്തക്കുറവുണ്ടോ എന്നുള്ള കാര്യമാണ്. അയൺ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈന്തപ്പഴം, എള്ള്,
അനാറ്, തവിടോടുകൂടിയ അവില്, പച്ചനിറത്തിലുള്ള ഇലക്കറികൾ തുടങ്ങിയവ. അടുത്തത് സിങ്ക് ആണ്. ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഹെയർ റിപ്പയറിങ്ങിനൊക്കെ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു മിനറലാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും സിങ്ക് അത്യാവശ്യമാണ്. സിങ്ക് ഡെഫിഷ്യൻസിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് മുടി കൊഴിച്ചിൽ. സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ, മത്തൻകുരു, ഗോതമ്പ്, ചീര, ബീഫ്, പച്ചനിറത്തിലുള്ള ഇലക്കറികൾ ഇവയിലൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് പ്രോട്ടീൻ. നമ്മുടെ മുടിയുടെ 90% നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിലും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. പ്രോട്ടീൻ ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ബദാം, കോഴിമുട്ടയുടെ വെള്ള തുടങ്ങിയവ. ഇതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാൽഷ്യമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകം. ഇത് മിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. കാൽഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി നരയ്ക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാൽഷ്യം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മുത്താറി, എള്ള്, പാലും പാലുൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, ചെറുമീനുകൾ, ഇലക്കറികൾ, ബദാം മുതലായവ. കാൽഷ്യക്കുറവ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്ത ആളുകൾ നിർബന്ധമായിട്ട് അത് കാണും. അപ്പോൾ നമ്മൾ ഇന്ന് മുടിയുടെ വളർച്ചയ്ക്കായിട്ട് എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്കിതിനൊന്ന് ചുരുക്കി പറയാം. അതായത് മുടി കൊഴിച്ചിലുള്ള ആളുകൾ ക്യാരറ്റ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അവോക്കാഡോ ജ്യൂസ്, പോംഗ്രനേറ്റ് അഥവാ അനാറിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറി മാറി ഓരോ ദിവസമായിട്ട് നിർബന്ധമായിട്ടും കഴിക്കാം. അതുപോലെ ഇലക്കറികൾ മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ എഴുന്നേറ്റ ശേഷം തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു 4-5 ബദാം പരിപ്പ് തൊലി കളയാതെ ഉള്ളിലേക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇടഭക്ഷണം എന്ന രീതിയിൽ ബേക്കറി ഫുഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് പുഴുങ്ങിയ പയർ, ചെറുപയർ പുഴുങ്ങിയത്, അതുപോലെ തന്നെ ഈന്തപ്പഴം, എള്ളുണ്ട, അല്ലെങ്കിൽ നാടൻ തവിട് കളയാത്ത നാടൻ അവിൽ, പിന്നെ ഇവയിലേതെങ്കിലുമൊക്കെ, അതുപോലെ 1-2 കോഴിമുട്ടയുടെ വെള്ള, ഇവയിലേതെങ്കിലുമൊക്കെ ദിവസവും ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1-2 മാസം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കും. പുതിയ പുതിയ മുടികൾ വന്നു തുടങ്ങും. അതുപോലെ ഉള്ള മുടികൾ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. സോ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിനെ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമസ്കാരം.